നമസ്കാരം. താങ്കളുടെ ഫോൺ ഇത്രയേറെ ഡേറ്റ ഉപയോഗം ചെയ്യുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ വീഡിയോയിൽ ഡേറ്റ എങ്ങനെ സ്മാർട്ടായി ഉപയോഗിക്കാം എന്നതിന്റെ ടോപ്പ് 6 ടിപ്സ് കണ്ടറിയാം. ആദ്യം താങ്കളുടെ ഡേറ്റ എവിടെയാണ് ഉപയോഗപ്പെടുന്നത് എന്നതിനെ കുറിച്ച് അറിയാം. മൊബൈൽ സെറ്റിംഗ്സിലേക്ക് ചെന്ന് ഡേറ്റ യൂസേജ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആദ്യം ഡേറ്റ യൂസേജ് അറിയുവാനായി ഡേറ്റ സൈക്കിൾ തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ താങ്കൾക്ക് ഒരു ആപ്പ് വീതം ഡേറ്റ യൂസേജ് കാണുവാനാകും. രണ്ടാമത്, വീഡിയോ സ്ട്രീം ചെയ്യുമ്പോൾ വീഡിയോ ക്വാളിറ്റി മാനേജ് ചെയ്യുക. വീഡിയോ സ്ട്രീമിംഗ് സമയത്ത് പ്രത്യേകിച്ച് ഹൈ റെസൊല്യൂഷൻ വീഡിയോകളിൽ കൂടുതൽ ഡേറ്റ ഉപയോഗപ്പെടും. ഇത് താങ്കൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. വീഡിയോ കാണുമ്പോൾ ക്വാളിറ്റി സെറ്റിംഗ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. ഉദാഹരണത്തിന്, യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ സെറ്റിംഗ്സ് ടാപ്പ് ചെയ്ത് കുറഞ്ഞ ക്വാളിറ്റി വീഡിയോ സെറ്റ് ചെയ്യൂ. ഈ സ്റ്റെപ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് അനുസരിച്ച് വ്യത്യസ്തപ്പെടും. എന്നാലും മിക്ക ആപ്പുകൾ താങ്കളെ വീഡിയോ ക്വാളിറ്റിയിൽ നിയന്ത്രണത്തോടെ ഡേറ്റ യൂസേജ് കൺട്രോൾ ചെയ്യുവാൻ അനുവദിക്കും. മൂന്നാമത്, വാട്സാപ്പിലെ ഡൗൺലോഡ് സെറ്റിംഗ്സ് മാനേജ് ചെയ്യുക. വാട്സാപ്പിലെ ഡേറ്റ യൂസേജ് കുറയ്ക്കുന്നതിനായി വാട്സാപ്പ് സെറ്റിംഗ്സിൽ ചെന്നിട്ട് ഡേറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് ടാപ്പ് ചെയ്തതിനു ശേഷം ഓട്ടോ ഡൗൺലോഡ് എന്ന ബോക്സിൽ ടിക് മാർക്ക് അൺചെക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ പിക്ചർ ഓട്ടോ ഡൗൺലോഡ് നിർത്തലാക്കപ്പെടും. കൂടാതെ താങ്കൾക്ക് വേണ്ട കോണ്ടന്റ് താങ്കൾക്ക് തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. നാലാമത്, പ്ലേ സ്റ്റോറിൽ ഓട്ടോ അപ്ഡേറ്റ് സെറ്റിംഗ്സ് മാനേജ് ചെയ്യുക. താങ്കളുടെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഓട്ടോ അപ്ഡേറ്റ് ഓൺ ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ താങ്കളുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി എല്ലാ അപ്ഡേറ്റും ഡൗൺലോഡ് ചെയ്യും. ചില ആപ്പുകൾ 150 MB വരെ ഡേറ്റ ഉപയോഗിച്ചേക്കാം. ഡേറ്റ ഉപയോഗം കുറയ്ക്കാൻ ഓട്ടോ അപ്ഡേറ്റ് എന്നതിനെ ഡിസേബിൾ ചെയ്യുക. വേണ്ടപ്പോൾ മാത്രമേ മാനുവലി അപ്ഡേറ്റ് ചെയ്യുക. അഞ്ചാമത്, ക്ലൗഡ് ആപ്ലിക്കേഷൻസിൽ ഓട്ടോ ബാക്കപ്പും സിങ്കും മാനേജ് ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ഇത്തരം ആപ്ലിക്കേഷനിൽ താങ്കളുടെ ഫോട്ടോ, വീഡിയോസ്, മ്യൂസിക് ഒക്കെ ക്ലൗഡിലേക്ക് ഓട്ടോമാറ്റിക് ബാക്കപ്പും സിങ്ക് ചെയ്യാൻ അനുവദിക്കും. സെറ്റിംഗ്സിൽ വേണ്ട ഫയൽസ് മാത്രം അപ്ഡേറ്റ് ചെയ്യണം എന്നത് ഉറപ്പാക്കുക. ഉദാഹരണത്തിന്, ഗൂഗിൾ ഫോട്ടോസിൽ ചെന്ന് മെനു ടാപ്പ് ചെയ്ത് സെറ്റിംഗ്സിലേക്ക് ചെന്ന് ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. ആറാമത്, താങ്കളുടെ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ ഓട്ടോ അപ്ഡേറ്റ് സെറ്റിംഗ്സ് മാനേജ് ചെയ്യുക. താങ്കൾക്കറിയാമോ, താങ്കളുടെ മൊബൈലിനെ വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി മറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ താങ്കളുടെ ഡേറ്റ ഉപയോഗം ഗണ്യമായി വർദ്ധിക്കുന്നുവെന്ന്? കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ഡിവൈസുകളും ഓട്ടോ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഓട്ടോ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങും. കാരണം അവ ഇപ്പോൾ താങ്കളുടെ വൈഫൈ വഴി ഡേറ്റ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലാപ്ടോപ്പും മറ്റ് ഡിവൈസുകളിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചിലപ്പോൾ 1 GB മുകളിൽ ഡേറ്റ ഉപയോഗിച്ചേക്കാം. അത് ഒഴിവാക്കാൻ കണക്ട് ചെയ്ത ഡിവൈസിലെ പ്ലേ സ്റ്റോർ, വാട്സ്ആപ്പ്, ക്ലൗഡ് ആപ്ലിക്കേഷനിൽ ഓട്ടോ അപ്ഡേറ്റ് ഓവർ വൈഫൈ എന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും. കൂടുതൽ ടിപ്സുകൾക്ക് വേണ്ടി ദയവായി മൈ ജിയോയിലുള്ള ഹെൽപ്ഫുൾ ടിപ്സ് റെഫർ ചെയ്യുക. മൈ ജിയോ ആപ്പ് ഓപ്പൺ ചെയ്ത് മെനുവിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ജിയോ കെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഹെൽപ്ഫുൾ ടിപ്സ് ടാപ്പ് ചെയ്ത് ഡേറ്റ സ്മാർട്ടായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുക. താങ്കൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.